ഇത്രയും നാളുകളാണ് രജ്ജുദോഷമുള്ള നാളുകൾ. ഇവ തമ്മിൽ ചേർക്കാൻ ഒരു കാരണവശാലും ശ്രമിക്കരുത്. ശ്രമിച്ചാൽ അത് മുന്നോട്ടുള്ള നീക്കത്തെയും പോക്കിനെയും ഒക്കെ വളരെ ഗുരുതരമായി ബാധിക്കുക തന്നെ ചെയ്യും. തീർച്ചയായും ഞാനീ പറഞ്ഞ വേദത്തിൻ്റെയും അതുപോലെ തന്നെ രജ്ജുദോഷത്തിൻ്റെയും മൂന്നാം നാളിൻ്റെയും വ്യവസ്ഥകൾ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചാനലിലൂടെ ഞാനിത് പറയുകയുണ്ടാവുന്നത്. നമസ്കാരം. സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ വിചാരിച്ചിരിക്കാതെ മഴയെത്തിയ സമയമാണ്. വളരെ ചൂടുള്ള ഒരു കാലത്തിൽ നിന്ന് നമ്മൾ മനസ്സ് തണുക്കുന്ന മഴക്കാലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷേ ഇത് വളരെ പ്രയാസകരമായ ഒരവസ്ഥയിലേക്ക് എത്തുമെന്നാണ് ജ്യോതിഷ ഫലങ്ങളെല്ലാം തന്നെ അറിയിക്കുന്നത്. 2024 മഴ കൊണ്ട് വലിയ ദോഷവശങ്ങളുണ്ടാകുമെന്നാണ് അറിയുന്നത്. കാരണം 1924 ഭീകരമായ പ്രളയം, അതിനെ തുടർന്ന് പിന്നീട് ഇടയ്ക്കൊക്കെ 2018 തുടങ്ങി ഒരുപാട് 19 അതിന് മുൻപും കുറച്ച് ചെറിയ ചെറിയ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള പ്രളയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന് സമാനമായൊരു പ്രളയ കാലഘട്ടം ഉണ്ടാകുമെന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. തീർച്ചയായും ശ്രദ്ധിച്ചിരിക്കുക, എല്ലാവരും വളരെ ശ്രദ്ധയോടെ ജീവിക്കുക. അത് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. എല്ലാവർക്കും നല്ലത് വരട്ടെ, ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം കൂടി പറയുന്നു, നിങ്ങൾ വളരെ പ്രയാസം അനുഭവിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാരണം ഞങ്ങളുടെ പ്രാർത്ഥന പൂജാ സമയങ്ങളിൽ ഈ പേരും നാളും പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ദേവന് മുമ്പിൽ അർച്ചന നടത്തുകയും ചെയ്യുന്നതാണ്. തീർച്ചയായും നിങ്ങൾ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു വിഷയം വളരെ പ്രധാനപ്പെട്ടതായ ഒരു വിഷയമാണ്. വിവാഹം എന്ന് പറയുന്നത് പൊതുവിൽ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ടതും പരിശുദ്ധവുമായൊരു മംഗളകർമ്മമാണ്. ആ മംഗളകർമ്മത്തിൽ ഏർപ്പെടുമ്പോൾ ചില നിയമങ്ങൾ, ചില പ്രധാന വ്യവസ്ഥകളൊക്കെ അനുസരിച്ചാൽ നല്ലത്. അതായത്, രുചികരമായ ഭക്ഷണം നമ്മുടെ കൺമുമ്പിലെത്തിയാൽ നമുക്ക് വളരെയധികം ഇഷ്ടം തോന്നും. ആ ഇഷ്ടം തോന്നുന്ന ഭക്ഷണം നമ്മൾ വയറ് നിറച്ച് കഴിക്കും. ചില അവസരങ്ങളിൽ ആ ഭക്ഷണം നമുക്ക് വയറിന് പ്രശ്നമുണ്ടാക്കും, ഒരുപക്ഷെ ജീവിതത്തിന് തന്നെ അത് നാശകരമായി മാറിയെന്ന് വന്നേക്കാം. ഫുഡ് പോയിസണിങ് തുടങ്ങി ഒരുപാട് പേരിട്ടതിനെ നമ്മൾ വിളിക്കാറുണ്ട്. അജീർണം, ദഹനക്കേട്, അങ്ങനെ ഒരുപാട് പേരിട്ട് വിളിക്കാറുണ്ട്. അതുപോലെയാണ് കൃത്യമായ കാര്യങ്ങൾ നോക്കി നടത്താതെ വിവാഹത്തിലേർപ്പെട്ടാലുള്ള കുഴപ്പം. നമ്മൾ പൊതുവിൽ ഹൈന്ദവ ചിന്തകളിലൂടെ നീങ്ങുന്ന ഒരാൾ പറഞ്ഞേക്കാം, ക്രൈസ്തവരും മുസ്ലിം സമുദായത്തിലെ അംഗങ്ങളും മറ്റ് സമുദായത്തിലെ അംഗങ്ങളിൽ നിന്ന് നോക്കുന്നില്ലല്ലോ എന്ന്. അവരും വളരെ കൃത്യമായി കാര്യങ്ങൾ, അതായത് മാനസിക ചേർച്ചയുള്ളവരാണ് സ്വാഭാവികമായും ചേരാൻ ദൈവം തീരുമാനമെടുക്കുന്നത്. അത് ഒരുപക്ഷെ ഒരു പ്രണയതലത്തിലൂടെ മുന്നോട്ട് പോകുന്നവർ വിവാഹം കഴിച്ചു എന്ന് വന്നേക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പെട്ട് വിവാഹത്തിൽ ഏർപ്പെടാൻ കഴിഞ്ഞു എന്ന് വന്നേക്കാം. ഇതെല്ലാം ദൈവഹിതത്താൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഏതൊക്കെ തന്നെ ആണെങ്കിലും മുന്നോട്ട് നീങ്ങുന്നതിന് വളരെ അനുകൂലമായ സാഹചര്യങ്ങൾ ദൈവത്തിൽ നിന്ന് കിട്ടുമ്പോഴാണ് ഇത്തരം ഒരടുപ്പം നമ്മൾ ജീവിതത്തിൽ പലരോടും ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ കുറച്ചുകൂടി നന്മയുണ്ടാകുമെന്നുള്ള കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. അതായത്, നമ്മുടെ നാളുകൾ തമ്മിലുള്ള രജ്ജുദോഷം, ഒരു വിവാഹത്തിൽ ഏർപ്പെടാൻ വരുമ്പോൾ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള രജ്ജുദോഷം, അതുപോലെ തന്നെ വേദദോഷം, നാളുകൾ തമ്മിലുള്ള ആ ഒരു അകൽച്ച, അതുപോലെ മൂന്നാം നാൾ തുടങ്ങിയവ വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ചില അവസ്ഥകളാണ്. നമ്മൾ ചാടിക്കേറി പുരോഗമനവാദികളാണ്, അല്ലെങ്കിൽ ശാസ്ത്രീയ ലോകത്ത് താമസിക്കുന്നവരാണ്, ശാസ്ത്ര സാങ്കേതിക ലോകത്ത് താമസിക്കുന്നവരാണ്, അതുകൊണ്ട് ഞങ്ങളിതൊന്നും നോക്കുന്നില്ല, ഞങ്ങൾക്കിതൊന്നും അറിയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞതിൽ നല്ലൊരു ശതമാനം പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല ആഹാരം കഴിച്ച് അജീർണം സംഭവിച്ചതുപോലെ ആയി മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ വളരെ നാൾ ഈ കഴിക്കുന്ന ആഹാരത്തിൻ്റെ വിഷവസ്ഥകൾ ശരീരത്തിലുള്ളത് കൊണ്ട് അനങ്ങാൻ പോലും പറ്റാതെ കിടക്കുന്നൊരവസ്ഥ അത് അവരിൽ സംജാതമായിട്ടുണ്ട്. ചില, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു പ്രണയ വിവാഹമാകാം, അല്ലെങ്കിൽ ചില അവസരങ്ങളിൽ അങ്ങനെ സംഭവിച്ചു പോയി എന്ന് വരാം. അവർക്കൊക്കെ ഈ ദോഷകരമായ ഫലങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും അവർ ഈ പറയുന്ന പ്രണയിച്ചു വിവാഹം കഴിച്ചവർ എന്നോട് കൂടെ ഉണ്ടാകണം, അല്ലെങ്കിൽ എന്നെ വിട്ടു പോകരുതെന്ന് തീരുമാനമെടുക്കുന്നവർ തീർച്ചയായും ഒരു ജോലിസിനെ കണ്ടിരിക്കും. കണ്ടതിന് ശേഷം അതിൻ്റെ പരിഹാരം നിശ്ചയിക്കുക തന്നെ ചെയ്യും. ചേർന്ന് ജീവിച്ച് പോകണമെന്ന് ആഗ്രഹമുള്ള വ്യക്തികൾ. ഇത് നമ്മൾ മറ്റൊരാളെ കുറ്റം പറയുന്നതല്ല,
നമ്മൾ പറഞ്ഞു വന്ന പ്രകാരം ചിലപ്പോൾ പ്രണയത്തിൽ അകപ്പെട്ടു, അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ ചിലർ വിവാഹം കഴിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടാകുന്നു. ഇതിനകത്ത് ദോഷങ്ങൾ അധികമുള്ളവർ തമ്മിൽ അടുക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ദോഷങ്ങൾ തമ്മിൽ ഉണ്ടെങ്കിൽ, അതായത് നാളുകൾ തമ്മിലുള്ള ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് തമ്മിൽ പ്രണയിക്കാനാവില്ല, അവർ തമ്മിൽ ഒരു തരത്തിലും ചേരുകയില്ല. ഇനി നിങ്ങളെത്ര ശാസ്ത്ര സാങ്കേതിക വിദ്യയിലൂടെ നീങ്ങുന്നവരാണെങ്കിലും പ്രണയിച്ച് വിവാഹം കഴിച്ച് നല്ലതായിട്ട് നല്ല ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ പോകുന്നവരുടെ ആ ജാതകം എടുത്ത് പരിശോധിച്ചാൽ അവർ തമ്മിൽ ചേരേണ്ടവരാണ്, ദോഷങ്ങളില്ല എന്ന് തന്നെ അറിയാൻ കഴിയും. പിന്നെ ഇതുപോലെ ഇനി ചിലപ്പോൾ ഒരു പക്ഷേ അങ്ങനെ സംഭവിച്ചു പോയി, എന്തു ചെയ്യും? ദോഷങ്ങളുണ്ട്, ചേർന്നതിന് ശേഷമാണ് അറിയുന്നത് ദോഷമുണ്ടെന്ന്. ദോഷമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് പരിഹാര മാർഗങ്ങളുണ്ട്. പരിഹാരമില്ലാത്തതായിട്ടൊന്നുമില്ലല്ലോ. അല്ല, ഒന്നാമതായി പരിഹാരം, വലിയ പരിഹാര മാർഗമായി പറയുന്ന രാമേശ്വരത്ത് ചെല്ലുക. രാമേശ്വരത്തിൽ നിന്ന് പ്രത്യേക കർമ്മികളുണ്ട് അവിടെ. ആ കർമ്മികളുടെ സാന്നിധ്യത്തിൽ വിവാഹ വേഷത്തിൽ പുരുഷൻ്റെയും സ്ത്രീയുടെയും വസ്ത്രങ്ങൾ കൂട്ടിക്കെട്ടി അവിടുത്തെ കടലിലെ ഒരു ഭാഗത്ത് നമ്മൾ 35 പ്രാവശ്യം മുങ്ങി നിവരേണ്ട ഒരു കർമ്മമുണ്ട്. ആ അങ്ങനെ മുങ്ങി നിവർന്ന് അതിലൂടെ ആ ദോഷം മാറുകയാണ്. ശേഷം പിന്നീട് ഒരു വർഷക്കാലത്തോളം, 12 മാസക്കാലത്തോളം ശിവപാർവതി ക്ഷേത്രത്തിൽ കുളിച്ചുതൊഴിയിൽ, കുളിച്ചുതൊഴിയിൽ എന്ന് പറയുന്നത് രാവിലെ അതായത് ഒരു 4-4.5 മണിയാകുമ്പോൾ എഴുന്നേറ്റ് ഈ പറയുന്ന മിഥുനങ്ങൾ, അതായത് ഭാര്യയും ഭർത്താവും നന്നായി കുളിച്ച് നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ആഹാരം കഴിക്കാൻ പാടില്ല. ആഹാരം കഴിക്കുന്നതിന് മുൻപായി തന്നെ ക്ഷേത്രത്തിലെത്തി ഭഗവത് ശിവപാർവതിമാരോട് തങ്ങളുടെ ഈ കൂട്ടായ്മയിൽ അനുഗ്രഹം നൽകണമെന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ച ശേഷം പുറത്തുപോയി ആഹാരം കഴിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും 12 മാസക്കാലത്തോളം ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ദോഷം അതിൽ നിന്ന് മാറും. രാമേശ്വരത്ത് ചെയ്യുന്ന ആ കർമ്മത്തിൻ്റെ പേര് ദമ്പതി സ്നാനം എന്നാണ്. അപ്പോൾ ദമ്പതി സ്നാനവും ഈ കുളിച്ചു തൊഴിയിലും തീർച്ചയായിട്ടും ദോഷപരമായ കാര്യങ്ങളിൽ നിന്ന് ജീവിതത്തെ രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും. അതിന് യാതൊരു മാറ്റവുമില്ല. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു വന്നതിലേക്ക് തന്നെ തിരികെ വരാം. വിവാഹത്തിന് 2 ചേരികൾ, അതായത് ഒരു സ്ത്രീയുടെയും പുരുഷൻ്റെയും, സ്ത്രീയുടെയും പുരുഷൻ്റെയും 2 വിഭാഗക്കാർ തമ്മിലെടുക്കുന്ന ഉടമ്പടികൾ, അത് കൃത്യമാണോ എന്ന് നോക്കുക. ഒന്ന്, രജുദോഷമുണ്ടോ, അതുപോലെ തന്നെ വേദദോഷമുണ്ടോ, 3-ാം നാളാണോ തുടങ്ങിയവ നന്നായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ആ നാളുകൾ തമ്മിൽ ചേർക്കാൻ ശ്രമിക്കാവൂ, ആരെന്ത് പറഞ്ഞാലും. ഇല്ലെങ്കിൽ പിന്നീട് വരുന്ന ദുഃഖങ്ങളൊക്കെ നമ്മൾ ചേർത്തവർക്കൊരു പക്ഷേ വിഷമമില്ലാതെ പോകും, ചേർന്ന് നിൽക്കുന്നവർക്ക് വിഷമമായി മാറും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് വിവാഹമെന്ന് പറയുന്നത്. ജീവിതത്തിൻ്റെ അവസാന കാലം വരെ, പിന്നീട് അടുത്ത ഒരു തലമുറയെ സൃഷ്ടിക്കുക, അങ്ങനെ എല്ലാം കൊണ്ടും ഒരു സമൂഹത്തിൻ്റെ നല്ല ഭാഗമായി മാറാൻ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക തന്നെ വേണമെന്നാണ് ഞാൻ പറയുന്നത്. രജ്ജുദോഷമുള്ള നാളുകൾ, ഇനി പറയാൻ പോകുന്ന നാളുകൾക്ക് രജ്ജുദോഷമുണ്ട്. ഈ രജ്ജുദോഷമുള്ള നാളുകൾ തമ്മിൽ ചേർക്കാൻ ഒരു തരത്തിലും ശ്രമിക്കരുത്. രജ്ജുദോഷമുള്ള നാളുകൾ ഭരണി, മകയിരം, പൂയം, പൂരം, ചിത്തിര, അനിരം, പൂരാടം, അവിട്ടം, ഉത്രട്ടാദി, ഇത്രയും നാളുകളാണ് രജ്ജുദോഷമുള്ള നാളുകൾ. ഇവ തമ്മിൽ ചേർക്കാൻ ഒരു കാരണവശാലും ശ്രമിക്കരുത്. ശ്രമിച്ചാൽ അത് മുന്നോട്ടുള്ള നീക്കത്തെയും പോക്കിനെയും ഒക്കെ വളരെ ഗുരുതരമായി ബാധിക്കുക തന്നെ ചെയ്യും. പിന്നീട് വേദ ദോഷ നാളുകൾ, ഏതൊക്കെ നാളുകൾ തമ്മിൽ പൂർണ്ണമായും ചേരില്ല എന്നുകൂടി പറഞ്ഞേക്കാം. അതായത് അശ്വതിക്ക് തൃക്കേട്ട് ചേരില്ല, അതുപോലെ തന്നെ ഭരണിക്ക് അനിരം, കാർത്തികയ്ക്ക് വിശാഖം, രോഹിണിക്ക് ചോതി, മകയിരത്തിന് ചിത്തിരയും അനിരവും ചേരില്ല, തിരുവാതിരയ്ക്ക് തിരുവോണം ചേരില്ല, പുണർന്നത്തിന് ഉത്രാടം ചേരില്ല, പൂയത്തിന് പൂരാടം ചേരില്ല, ആയില്യത്തിന് മൂലം, മകത്തിന് രേവതി, പൂരത്തിന് ഉത്രട്ടാതി, ഉത്രത്തിന് പൂരുരുട്ടാതി, അത്തത്തിന് ചതയം. ഇതാണ് പ്രധാനമായും വേദ ദോഷമുള്ള നാളുകൾ. ഇവ തമ്മിൽ ചേർക്കാനും ശ്രമിക്കരുത്. ഇത്രയും കാലമായി നമ്മൾ ഈ ചാനലിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു വലിയ പറച്ചിലൊന്നും നടത്തിയിട്ടില്ല. കുറേ ആളുകളുടെ ഭാഗത്ത് നിന്ന് വന്ന ചില ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ടാണ് ഇത് നമ്മളിപ്പോൾ അവതരിപ്പിക്കപ്പെടുന്നത്. തീർച്ചയായും വിവാഹത്തിന് ഇറങ്ങുന്ന സമയത്ത് ഇതൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. 3-ാം നാളുകൾ, 3-ാം നാൾ നോക്കുന്ന സ്ത്രീ നാളിൽ നിന്ന് പുരുഷൻ്റെ നാളിലേക്കാണ്. അപ്പോൾ അശ്വതി സ്ത്രീയുടെ നാളാണെങ്കിൽ, കാർത്തിക പുരുഷൻ്റെ നാളാണെങ്കിൽ ഒരു കാരണവശാലും ചേർക്കാൻ ശ്രമിക്കരുത്. അതുപോലെ തന്നെ ഭരണി സ്ത്രീ നാളാണെങ്കിൽ
പുരുഷൻ്റെ രോഹിണി നാൾ ചേർക്കാൻ ശ്രമിക്കരുത്. അതുപോലെ കാർത്തിക മകയിരം, രോഹിണി തിരുവാതിര, മകയിരം പുണർദം, തിരുവാതിര പൂയം, പുണർദം ആയില്യം, പൂയം മകം, ആയില്യം പൂരം, മകം ഉത്രം, പൂരം അത്തം, ഉത്രം ചിത്തിര, അത്തത്തിന് ചോതി, അതുപോലെ ചിത്തിരയ്ക്ക് വിശാഖം, ചോതിക്ക് അനിഴം, വിശാഖത്തിന് തൃക്കേട്ട, അനിഴത്തിന് മൂലം, തൃക്കേട്ടയ്ക്ക് പൂരാടം, മൂലത്തിന് ഉത്രാടം, പൂരാടത്തിന് തിരുവോണം, ഉത്രാടത്തിന് അവിട്ടം, തിരുവോണത്തിന് ചതയം, അവിട്ടത്തിന് പൂരുരുട്ടാതി, ചതയത്തിന് ഉത്രട്ടാതി, പൂരുരുട്ടാതിക്ക് രേവതി, ഉത്രട്ടാതിക്ക് അശ്വതി, രേവതിക്ക് ഭരണി. ഇതാണ് മൂന്നാം നാൾ ചേർച്ചയില്ലായ്മ. അതായത് നമ്മൾ ആദ്യം പറഞ്ഞത് സ്ത്രീ നക്ഷത്രമാണ്, രണ്ടാമത് പറഞ്ഞ് പുരുഷ നക്ഷത്രമാണ്. അപ്പോൾ സ്ത്രീ നക്ഷത്രത്തിലും പുരുഷ നക്ഷത്രത്തിലേക്കും മൂന്നാം നാൾ എണ്ണുമ്പോൾ അങ്ങനെയുള്ള ചേർച്ച വിവാഹത്തിന് അനുകൂലമല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കോണം. അപ്പം ഞാനീ പറഞ്ഞ കാര്യങ്ങൾ വിവാഹത്തിന് പോകുന്നതിന് മുൻപായി ശ്രദ്ധിക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് ദുഃഖകരമായ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തേക്ക് ഇറങ്ങിയിട്ട് രണ്ടുപേരും തമ്മിൽ പ്രശ്നം ഉണ്ടാവുകയും രണ്ട് കുടുംബക്കാർ തമ്മിൽ പ്രശ്നം ഉണ്ടാകുകയും പിന്നെ വിവാഹമോചനത്തിന് പോവുകയും അങ്ങനെയൊന്നും ചെയ്യേണ്ടതായിരിക്കുന്ന അവസ്ഥകളിലേക്ക് പോകുന്നില്ല. തീർച്ചയായും ഞാനീ പറഞ്ഞ വേദത്തിൻ്റെയും അതുപോലെ തന്നെ രജ്ജുദോഷത്തിൻ്റെയും മൂന്നാം നാളിൻ്റെയും വ്യവസ്ഥകൾ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചാനലിലൂടെ ഞാനിത് പറയുകയുണ്ടാവുന്നത്. വിവാഹം വരുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. പിന്നീട് നേരത്തെ പറഞ്ഞതുപോലെ ചില സന്ദർഭങ്ങളിൽ അങ്ങനെ നടന്നു പോയിട്ടുണ്ടെങ്കിൽ പറയുന്ന രാമേശ്വരത്തെത്തി ഒരു പ്രാവശ്യമെങ്കിലും ദമ്പതി സ്നാനവും പിന്നെ ഒരു വർഷത്തേക്ക് ശ്രീ പാർവതി പരമേശ്വര ക്ഷേത്രത്തിലെത്തി കുളിച്ചു തൊഴിൽ നടത്തുക. എല്ലാ വ്യവസ്ഥകളിലും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.